الحمد لله رب العالمين، الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا، فطرة الله التي فطر الناس عليها، لا تبديل لخلق الله، ذلك الدين القيم ولكن أكثر الناس لا يعلمون. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റമളാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിലേക്ക്, അവസാനത്തെ പത്തിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന ദിനങ്ങളിലേക്കാണ് നാം പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അവസാനത്തെ പത്തിലേക്ക് എത്തിപ്പെടാനും അതിൻ്റെ രാപ്പകലുകളിൽ കഴിവിൻ്റെ പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും സർവശക്തനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മേൽ ഇബാദത്തുകൾ നിർബന്ധമാക്കിയത് എന്തിനാണ് എന്ന് അള്ളാഹു തന്നെ അറിയിച്ചു തന്നു. മനുഷ്യരായ നമ്മുടെ മനസ്സിൽ സദാസമയത്തും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കാനും ജീവിത വിശുദ്ധിയും തത്വയുമുള്ളവരായി തീരാനും വേണ്ടിയാണ് ഇബാദത്തുകൾ നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് എന്ന് ഖുർആനിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുള്ളത്, കുത്തിബ അലൈക്കും സ്വിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി. സകാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതാണ് പറഞ്ഞത്, ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹ്ഹിറുഹും വതുസക്കീഹിം ബിഹാ, പ്രവാചകരെ, അവരിൽ നിന്ന് സകാത്ത് സ്വീകരിക്കുക, അതവരെ പരിശുദ്ധരാക്കുകയും അവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ചെയ്യും.
ഫസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഫഇന്ന സ്വലാതക സകലുൻ ലഹും, താങ്കളുടെ പ്രാർത്ഥന അവർക്ക് മനഃശാന്തിയാണ്, സമാധാനമാണ്. അപ്പൊ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അത് അവരെ ശുദ്ധീകരിക്കും, മാനസികമായി ശുദ്ധീകരിക്കും എന്ന് ഖുർആൻ അറിയിക്കുക. അപ്പൊ ഇബാദത്തുകളൊക്കെ നിർബന്ധമാക്കിയത് നമ്മെ മാനസികമായി ശുദ്ധീകരിക്കാൻ, സാമ്പത്തികമായി ശുദ്ധീകരിക്കാൻ, ശാരീരികമായി ശുദ്ധീകരിക്കാൻ ഒക്കെ വേണ്ടിയാണ് എന്ന് അള്ളാഹു അറിയിക്കാം. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ അള്ളാഹു തഖ്‌വ, സൂക്ഷ്മത, ജീവിത വിശുദ്ധി എന്നൊക്കെ അള്ളാഹു പറയുന്നത്? എന്താണ് ആ ജീവിത വിശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടിയാണ്, നിങ്ങൾ വിശുദ്ധിയുള്ളവരാവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇബാദത്ത് നിർബന്ധമാക്കപ്പെട്ടത് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ വിശുദ്ധി എന്ന് പറഞ്ഞത്? ആ വിശുദ്ധി എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ പാലിക്കുക, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക, സൃഷ്ടികളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുക, നന്മകൾ വർദ്ധിപ്പിക്കുക, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇതൊക്കെയാണ് ജീവിത വിശുദ്ധി എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ പാലിക്കുക, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ അംഗീകരിക്കുക, അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴൊതുങ്ങുക, ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമായ, ഭൗതിക ലോകത്തെയും പരലോകത്തെയും ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴൊതുങ്ങുക, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് കീഴൊതുങ്ങുക എന്നത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണത്. അള്ളാഹു എന്ത് എന്റെ ജീവിതത്തിൽ അള്ളാഹു എന്ത് തീരുമാനിച്ചോ അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്, എന്റെ ജീവിതത്തിൽ അള്ളാഹു എന്ത് വിധിച്ചോ അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അത് എല്ലാ രംഗത്തും, സാമ്പത്തിക രംഗത്ത്, ആരോഗ്യ രംഗത്ത്, അതുപോലെ മറ്റെല്ലാ രംഗങ്ങളിലും അള്ളാഹു എന്താണോ എനിക്ക് കണക്കാക്കിയത് അതുകൊണ്ട് തൃപ്തിപ്പെടാൻ ഞാൻ തയ്യാറാണ് എന്ന തീരുമാനം. അള്ളാഹു എന്നെ പെണ്ണായിട്ടാണ് സൃഷ്ടിച്ചത് എങ്കിൽ പെണ്ണായി ജീവിക്കാനും പെണ്ണ് എന്നുള്ള നിലക്ക് നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങൾ ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് പെണ്ണ് തീരുമാനിക്കുക, അതിൽ പ്രതിഷേധം ഉണ്ടാകാതിരിക്കുക. ആണായിട്ടാണ് സൃഷ്ടിച്ചെങ്കിൽ ആണിന്റെ ദൗത്യം എന്താണോ അത് നിർവഹിക്കുക. സാമ്പത്തിക ശേഷിയുള്ളവനായിക്കൊണ്ടാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ സാമ്പത്തികമായ ബാധ്യത അതിൽ അമ്മ കൽപ്പിച്ച കാര്യങ്ങൾ അംഗീകരിക്കുക. അതുപോലെ തന്നെ ഓരോരുത്തരെയും അള്ളാഹു ഏതൊരവസ്ഥയിലും ആരോഗ്യസ്ഥിതിയിലുമാണോ സൃഷ്ടിച്ചത് ആ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ അംഗീകരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അംഗീകരിക്കുക, അതിനനുസരിച്ച് അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുക. അത് അല്ലാഹ് കൽപ്പിച്ചൊരു കാര്യമാണ്. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ വിധിക്കും തീരുമാനത്തിനും നീ കീഴൊതുങ്ങണം. പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്തൊക്കെയാണ് നമുക്ക് പലപ്പോഴും അള്ളാഹുവിനോട് പ്രതിഷേധം വരുന്നത്. അത് ആരോഗ്യത്തിലും സൗന്ദര്യത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്, എന്നെന്താ എങ്ങനെ സൃഷ്ടിച്ചത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. സാമ്പത്തിക രംഗം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം സമ്പത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അല്ലത്തി ജഅലല്ലാഹു ലകും ഖിയാമ, നിങ്ങൾക്ക് ഭൗതിക ലോകത്തെ നിലനിൽപ്പാക്കിയിരിക്കുന്നു സമ്പത്ത്. അപ്പൊ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് സമ്പത്ത്. അത് അള്ളാഹു എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടില്ല. കൊടുക്കാത്ത ആളുകൾക്ക് അള്ളാഹിനോട് പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൊടുത്ത ആളുകൾ ഞാൻ എന്റെ മെച്ചം കൊണ്ടും എന്റെ മഹത്വം കൊണ്ടും എനിക്ക് കിട്ടിയതാണ് തോന്നാനും സാധ്യതയുണ്ട്. അള്ളാഹ് പറഞ്ഞു ഇന്ന റബ്ബക യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വ യഖ്ദിർ ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ. തീർച്ചയായും നിന്റെ റബ്ബ് യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉപജീവന മാർഗം വിശാലമാക്കി കൊടുത്തിരിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് ഇടുങ്ങിയതായി ചുരുങ്ങിയതാക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ, അവൻ അവന്റെ ദാസന്മാരെ കുറിച്ച് സൂക്ഷ്മമായി കണ്ടറിയുന്നവനാകുന്നു. അപ്പൊ അല്ലാഹു കുറെ ആളുകളെ സാമ്പത്തികമായ ഐശ്വര്യമുള്ളവരാക്കിയിരിക്കുന്നു, കുറെ ആളുകളെ സാമ്പത്തികമായ ഞെരുക്കവും പ്രയാസവും ഉള്ളവരാക്കിയിരിക്കുന്നു. എന്നിട്ട് മനുഷ്യരോട് ചോദിച്ചു എന്തിനാണ് അങ്ങനെ അള്ളാഹു ഈ ഏറ്റ വ്യത്യാസം മനുഷ്യരിൽ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്കറിയുമോ?
നിങ്ങൾക്ക് വലിയവന് വലുപ്പത്തരം നടിക്കാനും ചെറിയവന് ഞാൻ കൊള്ളരുതാത്തവനായി പോയി എന്ന് തോന്നാനുമല്ല. അല്ല പറയാ, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ്ദുനിയാ വറഫഅനാ ബഅലഹും ഫൗക ബഅലിൻ ദറജാത്ത് ലിയത്തഖിദ ബഅലഹും ബഅലുഹും ബഅലൻ സുഖരിയ വറഹ്മത റബ്ബിക ഖൈറും മിമ്മാ യജ്മഊ. അഹും യഖ്സിമൂന റഹ്മത റബ്ബിക, റബ്ബിന്റെ കാരുണ്യം വീതം വെക്കുന്നത് അവരാണോ? ചില ആളുകള് സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ട് വരണമെന്ന് നാം പ്രതീക്ഷിച്ചിട്ട് സഹായിച്ചാൽ പോലും അവര് പിന്നെയും പിന്നെയും പരീക്ഷണങ്ങൾ നേരിട്ട് ഇങ്ങനെ പാതാളത്തിലേക്ക് താഴ്ന്നു പോകുന്നതായി കാണാൻ സാധിക്കും. ചിലപ്പോ അല്ല ചോദിക്ക, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക, നിന്റെ റബ്ബിന്റെ ഔദാര്യം കാരുണ്യം വീതം വെക്കുന്നത് അവരാണോ, മനുഷ്യരാണോ? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ്ദുനിയാ, ഭൗതിക ജീവിതത്തിൽ അവർക്കിടയിൽ ആ മഈശത്ത് വീതം വെച്ചത്, ജീവിതമാർഗം വീതം വെച്ചത് നാം ആകുന്നു. വറഫഅനാ ബഅലഹും ഫൗക ബഅലിൻ ദറജാത്ത്, ചില ആളുകളെ മറ്റു ചിലരെക്കാൾ പദവികൾ ഉയർത്തിയിരിക്കുന്നു. ലിയത്തഖിദ ബഅലഹും ബഅലൻ സുഖരിയ, ചില ആളുകൾ മറ്റു ചിലരെ കീഴ്ജോലിക്കാരായി വെക്കാൻ വേണ്ടി. അപ്പോ മനുഷ്യരെ എല്ലാവരെയും ഒരേ സാമ്പത്തിക അവസ്ഥയിലാക്കാതെ കുറെ ആളുകൾ സാമ്പത്തികമായി ഐശ്വര്യമുള്ളവരാക്കി, കുറെ ആളുകളെ സാമ്പത്തികമായ പ്രയാസവും ഞെരുക്കമുള്ളവരാക്കി, അതെന്തിനാണെന്ന് ചോദിച്ചാൽ ലിയത്തഖിദ ബഅലുഹും ബഅലൻ സുഖരിയ, ചില ആളുകൾ മറ്റു ചിലരെ കീഴാളന്മാരായിക്കൊണ്ട് കീഴ്ജോലിക്കാരായി വെക്കാൻ വേണ്ടിയാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർള്, അല്ലാഹു എല്ലാവർക്കും ഉപജീവനം വിശാലമാക്കി കൊടുത്തിരുന്നുവെങ്കിൽ അവർ ഭൂമിയിൽ അതിക്രമം കാണിക്കുമായിരുന്നു. പക്ഷെ അല്ലാഹു അവർ ഉദ്ദേശിക്കുന്ന ഒരു തോതനുസരിച്ച്, ഒരു കണക്കനുസരിച്ച് അത് വീതം വെച്ചു. എന്നിട്ട് അവൻ അവന്റെ ദാസന്മാരെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്ന, എല്ലാം കണ്ടറിയുന്നവനാകുന്നു. അപ്പോ എല്ലാവരെയും സാമ്പത്തിക ശേഷിയുള്ളവരാക്കിയാൽ ഇവിടെ പറമ്പിൽ കിളയ്ക്കാനും തെങ്ങിൽ കയറാനും ഓട്ടർഷ ഓടിക്കാനും ഒന്നും ആളെ കിട്ടൂല. താഴ്ന്ന പണിയായതുകൊണ്ടല്ല, അതൊന്നും ആളെ കിട്ടൂല. അപ്പൊ മനുഷ്യരെല്ലാവരെയും സാമ്പത്തിക ശേഷിയുള്ളവരാക്കിയാൽ അവർ ഭൂമിയിൽ അതിക്രമം കാണിക്കുമായിരുന്നു. അതുകൊണ്ട് ചില ആളുകൾ സാമ്പത്തികമായി ഐശ്വര്യമുള്ളവരാക്കി, ചില ആളുകൾ താഴ്ന്ന കിടയിലുള്ളവരാക്കി. നിങ്ങൾ മുകളിലുള്ള ആളുകൾ മറ്റു ചിലരെ കീഴ്ജോലിക്കാരായി നിശ്ചയിക്കാൻ വേണ്ടി. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ആ ആയത്ത് സൂറത്ത് സുഖ്റുഫിലെ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് വറഹ്മത്തു റബ്ബിക ഖൈറും മിമ്മാ യജ്മഊൻ, അവര് ശേഖരിച്ചു വെക്കുന്നതിൽ അവർക്ക് ഏറ്റവും ഹയറായിട്ടുള്ളത് റബ്ബിന്റെ കാരുണ്യമാകുന്നു. നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്ന ലക്ഷങ്ങളോ കോടികളോ അല്ല, റബ്ബിന്റെ കാരുണ്യമാകുന്നു നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്നതിൽ ഏറ്റവും ഹയറായിട്ടുള്ളത്. അപ്പോ അതെങ്ങനെയാ സമ്പാദിക്ക? അത് അള്ളാഹു തന്നെ പറഞ്ഞു തന്നു കൃത്യമായിട്ട്. സാമ്പത്തിക ശേഷിയുള്ളവൻ അവന്റെ സമ്പത്തിൽ നിന്ന് സാധുവിന്റെ അവകാശം വകവെച്ചു കൊടുക്കുകയും സാധുവിനോട് ദയയും കാരുണ്യവും ഉള്ളവനായി തീരുകയും അവനെ പരിഗണിക്കുകയും അവനും ജീവിതമാർഗം ഒരുക്കി കൊടുക്കുകയും ചെയ്യണം. ദരിദ്രനാവട്ടെ, സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന തൊഴിലാളിയും താഴെക്കിടയിലുള്ളവനുമാവട്ടെ, സമ്പന്നൻ ബൂർഷാസിയാണ്, കുത്തക മുതലാളിയാണ്, തകർക്കപ്പെടേണ്ടുന്നവനാണ് എന്നുള്ള നിലക്ക് അസൂയ വെച്ച് പുലർത്താതെ, തകർക്കപ്പെടേണ്ടുന്നവന് ചിന്തയില്ലാതെ, മുതലാളിയോട് കൂറും സ്നേഹവും വെച്ച് പുലർത്തിക്കൊണ്ട് അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുന്ന, അങ്ങനെ ഒരു പരസ്പര സ്നേഹത്തിൽ കഴിഞ്ഞുകൂടുന്ന, പരസ്പര ആശ്രയത്വത്തിൽ കഴിഞ്ഞുകൂടുന്ന അങ്ങനെയുള്ള ഒരു സമൂഹമായിരിക്കണം. അപ്പോ എന്താവും? രണ്ടു കൂട്ടർക്കും റബ്ബിന്റെ കാരുണ്യം ഉണ്ടാകും. സമ്പന്നൻ എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയത് എന്ന് ചിന്തിക്കാതെ പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും
പാവപ്പെട്ടവനോട് കാരുണ്യം കാണിക്കുകയും മറ്റുള്ളവന്റെ ജീവിത പ്രയാസങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുക. എല്ലാം എൻ്റെ കഴിവ് കൊണ്ട് എൻ്റെ അറിവ് കൊണ്ട് ഞാൻ നേടിയത് എന്ന് ചിന്തിക്കാതെ ഞാൻ നേടിയെടുത്ത സ്വത്തും സമ്പാദ്യവും ഒക്കെ സെക്കൻഡുകൾ കൊണ്ട് ഇല്ലാതെയാക്കാനും റബ്ബിന് സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് സാധുക്കളോട് സ്നേഹവും കാരുണ്യവും കാണിച്ചുകൊണ്ട് അവരുടെ അവകാശം വകവെച്ച് കൊടുക്കുക. സാധുക്കളാവട്ടെ അവർ ചെയ്യുന്ന ജോലിയിൽ വളരെ ആത്മാർത്ഥതയും ഉത്തരവാദിത്വവും കൂറും വെച്ച് പുലർത്തിക്കൊണ്ട് അങ്ങനെ അവരവന്റെ ഉത്തരവാദിത്വവും ബാധ്യതയും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിർവഹിക്കുക. അപ്പെന്താകും? റഹ്മത്തു റബ്ബിക്ക, റബ്ബിന്റെ കാരുണ്യം ഉണ്ടാകും. അപ്പം അങ്ങനെ പരസ്പരം സ്നേഹത്തിലും കെട്ടുറപ്പിലും കഴിഞ്ഞു കൂടുന്ന ഒരു സമൂഹമാകുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം ഈ രണ്ട് വിഭാഗത്തിലും ഉണ്ടാകും. അതാണ് റഹ്മത്തു റബ്ബിക്ക ഖൈറും മിമ്മാ യജ്മഊൻ. അവർ സമാഹരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയത് റബ്ബിന്റെ കാരുണ്യമാകുന്നു. ഭൗതിക ലോകത്തുള്ള എല്ലാ ലക്ഷങ്ങളും കോടികളും ശ്വാസം നിലച്ചു പോയാൽ പിന്നെ ഉപകാരപ്പെടാത്തതാണ്. അതിവിടെ ഇട്ടെറിഞ്ഞു പോകേണ്ടതാണ്. അത് അള്ളാഹുവിന്റെ ആദരവും അള്ളാഹു നൽകിയ മഹത്വവും വിലയിരുത്താനുള്ള മാനദണ്ഡമല്ല സാമ്പത്തികമായ ഐശ്വര്യം എന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്തുള്ള വിശുദ്ധി കൂടിയാണ്. സാമ്പത്തിക രംഗം ഇപ്പൊ മാനസികമായ വിശുദ്ധി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സക്കാത്തിനെ കുറിച്ച്, സക്കാത്ത് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം തന്നെ വിശുദ്ധി എന്നാണ്. വളർച്ച, രണ്ടർത്ഥമാണ് ആ പദത്തിനുള്ളത്, വളർച്ച എന്നും വിശുദ്ധി എന്നും. ഇപ്പൊ മാനസികമായിട്ട് മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടവൻ, ആര് മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടുവോ അവനാണ് വിജയി. അപ്പോ അള്ളാഹു കൽപ്പിച്ച കാര്യം അള്ളാഹുവിന്റെ തീരുമാനത്തിനനുസരിച്ച് ഞാൻ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള നിലക്ക് ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചു കൊടുക്കുന്ന പോലെ പ്രയാസം അനുഭവപ്പെടാതെ മറ്റുള്ളവന്റെ അവകാശം വകവെച്ച് കൊടുക്കാൻ സാമ്പത്തികമായ ഐശ്വര്യമുള്ളവന് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു സാമ്പത്തികമായ ഐശ്വര്യം നൽകിയില്ല എന്നതുകൊണ്ട് അള്ളാഹുവിനോടൊരു പ്രതിഷേധ മനസ്സ് വെച്ച് പുലർത്താതെ അള്ളാഹ് നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കാൻ സാമ്പത്തികമായ ഐശ്വര്യം ഇല്ലാത്തവനും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ തന്റെ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാവണം എന്നാണ് അള്ളാഹു ഖുർആനിലൂടെ വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്. ഇപ്പൊ ഇബാദത്തുകളൊക്കെ ജീവിത വിശുദ്ധി നിലനിർത്താൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ സാമ്പത്തിക രംഗത്ത് ശുദ്ധിയില്ല എങ്കിൽ അത് സക്കാത്ത് നൽകുന്നതിൽ മാത്രമല്ല ഹറാമായ നിലക്ക് സമ്പാദിച്ചു കൊണ്ടാണെങ്കിൽ പോലും അള്ളാഹു പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം നൽകില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ ഉദാഹരണം പറയാം. അശ്അസ അഗ്ബറ, ജടപിടിച്ച മുടിയും പൊടിപുരണ്ട ശരീരവുമായ ഒരു മനുഷ്യൻ, അയാൾ ആകാശത്തേക്ക് കൈയുയർത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് യാ റബ്ബ് എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. റസൂലുള്ള ചോദിക്കുക, പറയുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. മഷ്റബുഹു ഹറാമാണ്, കുടിക്കുന്ന പാനീയം ഹറാമാണ്. മൽബസുഹു ഹറാമൻ, അവൻ ധരിക്കുന്ന വസ്ത്രം ഹറാമാണ്. അന്നായുസ്തജാബുലഹു, പിന്നെ എങ്ങനെയാണ് അവന് ഉത്തരം കിട്ടുക? ആ ഹറാമ് സമ്പത്തിലെ ഭക്ഷണത്തിലും പാനീയത്തിലും വസ്ത്രത്തിലൊക്കെ എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ, ഒന്ന്, സാധുവിന്റെ അവകാശം വകവെച്ച് കൊടുക്കാതെ സക്കാത്ത് കൊടുക്കാതെ ആ പണം ആ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ ഭക്ഷണം ഹറാമാണ്, വസ്ത്രം ഹറാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ അവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, അവന്റെ ഭക്ഷണം, അവന്റെ വസ്ത്രം, അവന്റെ പാർപ്പിടം, അവനും അവൻ ചെലവ് കൊടുക്കേണ്ടുന്ന ആളുകളെയും വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും അടിസ്ഥാന ആവശ്യം, ഇത് കഴിച്ചിട്ട് ബാക്കി 590 ഗ്രാം വെള്ളിയുടെ പണം ഏതാണ്ട് ഇന്നൊരു 40,000 രൂപയുടെ അടുക്കൽ അടുത്തെത്തും. അത് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അതിൻ്റെ 2.5% സാധുവിന്റെ അവകാശമാണെന്ന, പാവങ്ങളുടെ അവകാശമാണ്. അത് നമ്മൾ കഴിക്കുന്നുവെങ്കിൽ ഹറാമാണ് ആ കഴിക്കുന്നത് എന്നാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്.
അവന്റെ അവകാശമാണ് അവർ പഠിപ്പിച്ചത്. നമ്മുടെ ഔദാര്യമല്ല, സാമ്പത്തിക ശേഷിയുള്ളവന്റെ ഔദാര്യമല്ല, അത് സമ്പത്ത് അള്ളാഹു നൽകിയവനാണ്. കഴിവും ശേഷിയും നൽകിയവൻ അള്ളാഹുവാണ്. സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ള കൽപ്പിക്കാണ്, നിങ്ങളുടെ അടുക്കൽ ഇത്ര ധനമുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ അടിസ്ഥാന ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി 590 ഗ്രാം വെള്ളിയുടെ പണം 40,000 രൂപയിൽ അടുത്ത് നിങ്ങളുടെ അടുക്കൽ ബാക്കിയുണ്ടെങ്കിൽ അതിൽ 2% സാധുവിന്റെ അവകാശമാണ്. അത് വകവെച്ച് കൊടുക്കാതെ നിങ്ങൾ കഴിക്കുന്നുവെങ്കിൽ ഹറാമാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഹറാമായ നിലക്ക് മറ്റു പല നിലക്കും സമ്പാദിച്ച് ജീവിത ഭക്ഷണം കഴിക്കാൻ അതും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്ത് വിശുദ്ധമായിരിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങൾ ശുദ്ധമായിരിക്കണം, നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നവരായിരിക്കണം, സൃഷ്ടികളോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നവരായിരിക്കണം. ഇതാണ് ഇബാദത്തുകൾ നിർബന്ധമാക്കിയതിൻ്റെ ലക്ഷ്യമെന്ന് അള്ളാഹു ഖുർആനിലൂടെ നമ്മെ അറിയിക്കണം. ആ നിലക്ക് അള്ളാഹു ഉദ്ദേശിച്ച ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന രൂപത്തിൽ ഇബാദത്തുകൾ നിർവഹിക്കാൻ സർവശക്തനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാ. ആദരണീയരായ സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് സ്വയം ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കണമെന്നും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും വിശുദ്ധി വെച്ച് പുലർത്തണമെന്നും കഴിയുന്ന നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ജീവിക്കണമെന്നും അള്ളാഹു കൽപ്പിക്കുന്നു. അതിനാണ് ഇബാദത്തുകൾ നിർബന്ധമാക്കിയത് എന്നാണ് ഒന്നാം ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഹറാമിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുന്നവന് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് വരെ ഉത്തരം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകുമെന്നും നാം മനസ്സിലാക്കി. ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോവുക, വീഴ്ചകൾ സംഭവിച്ചു പോവുക, എല്ലാ രംഗത്തും അത് മനുഷ്യപ്രകൃതിക്ക് സംഭവിച്ചു പോകാവുന്നതാണ്. പക്ഷെ അള്ളാഹു തിരുത്താനുള്ള അവസരങ്ങളായി നമുക്ക് ഓരോ അവസരങ്ങൾ നിശ്ചയിച്ചു തരുന്നു. നമ്മൾ അള്ളാഹുവിനോട് കൈയുയർത്തി റമദാനിലാണെങ്കിലും അല്ലാത്ത സമയത്തും പ്രാർത്ഥിച്ചാൽ, നമ്മുടെ ഭക്ഷണം ഹറാമാണെങ്കിൽ, വസ്ത്രം ഹറാമാണെങ്കിൽ, പാനീയം ഹറാമാണെങ്കിൽ, ഹറാമിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ, ഹറാമ് കണ്ടും കേട്ടും വളർന്നുകൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തൊരവസ്ഥ വരെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുമ്പോൾ, അപ്പോൾ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രൂപത്തിൽ ആ തിന്മകളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന രൂപത്തിൽ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രൂപത്തിൽ ഒരു ജീവിതം നയിക്കണം എന്ന് ചിന്തിക്കാനും ആ നിലക്ക് മാറാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, വമൻ അദറക റമളാന ഫലം യുഗ്ഫർ ലഹു ഫമത്ത, ഒരു റമളാൻ വന്നിട്ട് പാപമോചനം നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ പാപമോചനം നേടിയെടുക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ മനുഷ്യരെന്നുള്ള നിലക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ വീഴ്ച വന്നു പോയിട്ടുണ്ടാവാം, സൃഷ്ടികളോടുള്ള ബാധ്യതകളിൽ വീഴ്ച വരുത്തി പോയിട്ടുണ്ടാവാം, ഹറാമായ നിലക്ക് സമ്പാദിച്ചിട്ടുണ്ടാവാം, ഹറാമുകൾ മുഴുകിക്കൊണ്ട് ജീവിച്ചു പോയിട്ടുണ്ടാവാം. മനുഷ്യരെന്നുള്ള നിലക്ക് ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂ, മനുഷ്യ മനസ്സ് അതിശക്തമായി തിന്മക്ക് പ്രേരിപ്പിക്കുന്നതാവുന്നു എന്ന് അള്ളാഹു അറിയിക്കുന്നുണ്ട് ഖുർആനിലൂടെ. അപ്പോൾ ആ നിലക്ക് ശക്തമായി മനസ്സ് തിന്മക്ക് പ്രേരിപ്പിച്ച് തിന്മക്ക് അടിമപ്പെട്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാത്ത പ്രവർത്തനങ്ങളിലും ആയിക്കൊണ്ട് നമ്മൾ ജീവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നമുക്ക് മാറാനുള്ള ഒരു അവസരമായിട്ട് നിശ്ചയിച്ചു തരികയാണ് റമളാനിന്. വലില്ലാഹി ഉത്തഖാ മിനന്നാരി ഫീ കുല്ലി ലൈലത്തിൻ, റമളാനിൻ്റെ എല്ലാ രാത്രികളിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ധാരാളം ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു റമളാനിൻ്റെ അവസാനത്തെ പത്തിൽ. അവസാനത്തെ പത്ത് റമളാനിൻ്റെ രാത്രികളിലാണ്, അവസാനത്തെ പത്തിലാണ്. അത് ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ് അവസാനത്തെ പത്ത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് 7 വിഭാഗം അള്ളാഹുവിൻ്റെ മഹ്ഷർ മുമ്പിൽ, മഹ്ഷറിൽ ആദം നബി അലൈഹി സ്വലാം മുഴുവൻ മുതൽ അവസാന കാലം വരെ വരുന്ന മുഴുവൻ ആ മനുഷ്യരെയും ആ മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ
സൂര്യൻ മനുഷ്യന്റെ അടുത്തേക്ക് അടുത്ത് വരുന്നു, വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോ ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായ തണലും സംരക്ഷണവും നൽകും. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് റജുലുൻ ദക്കറല്ലാഹ ഹാലിയൻ ഫഫാലത്ത് ഐനാഹു, ഒഴിഞ്ഞിരുന്നു കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തു, അവനവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളെ കുറിച്ച് ഓർത്തു, മരണത്തെ കുറിച്ച് ചിന്തിച്ചു, റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു, കബറിൽ കിടക്കേണ്ടുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു. ആ അങ്ങനെ ആലോചിച്ചിട്ട് ജീവിതത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ ഓർത്തുകൊണ്ട് റബ്ബിനോട് ഒഴിഞ്ഞിരുന്ന് കരഞ്ഞ് റബ്ബേ ഒരുപാട് അബദ്ധങ്ങളും വീഴ്ചകളും എന്നിൽ സംഭവിച്ചു പോയി റബ്ബേ എന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, അവന് അള്ളാഹുവിന്റെ പ്രത്യേകമായ തണലും സംരക്ഷണവും ഉണ്ടാകും ആ മഹ്ഷറിൽ എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ അറിയിക്കുന്നുണ്ട്. അവസാനത്തെ പത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പള്ളിയിൽ തന്നെ ഇഴ്ത്തിക്കാഫിരിക്കുകയായിരുന്നു പതിവ് എന്ന് ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നു. ആ നിലക്ക് ഈ അവശേഷിക്കുന്ന ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അള്ളാഹു ഏറ്റവും ആദരിച്ച ആ ദിവസങ്ങളിൽ ആ ദിവസത്തിന്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഒഴിഞ്ഞിരുന്നു കൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് പാപമോചനം നേടിയെടുത്തുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് റബ്ബിലേക്ക് തിരിച്ചു മടങ്ങാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി അടുത്തൊരു റമദാനിൽ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് നമുക്കറിയില്ല. ഒരു റമദാൻ വരെ, അടുത്തൊരു റമദാൻ വരെ റബ്ബ് നമുക്ക് ആയുസ് തരുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരെന്നുള്ള നിലക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങളും വീഴ്ചകളും തിരുത്തിക്കൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ, അങ്ങനെ റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറാകുമ്പോൾ ജീവിതത്തിൽ അടിയുറച്ച്, ഈമാനിൽ അടിയുറച്ച് നിൽക്കാൻ ആവശ്യമായ ഈമാനും മനക്കരുത്തും ഒക്കെ അള്ളാഹു നൽകുകയും അങ്ങനെ മുഖ്മിനായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, റമദാനിൽ പെരുന്നാളിനോട് അനുബന്ധിച്ച് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായിക്കൊണ്ട് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അത് ഇവിടെ ശേഖരിക്കാനുള്ള സംവിധാനമുണ്ട്. ഒരാൾക്ക് 90 രൂപയായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് ആ ബാധ്യത പെരുന്നാളിന് മുമ്പേ ആയിക്കൊണ്ട് നമ്മൾ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മുടെ ഈ പള്ളി പ്രത്യേകിച്ച് വരുമാന മാർഗമൊന്നുമില്ലാത്തൊരു പള്ളിയാണ്. ഇതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, ഇതിൻ്റെ നടത്തിപ്പിന് വേണ്ടി പ്രത്യേകമായൊരു സ്ഥലം കച്ചവടം ചെയ്യുകയും അതിന് വില കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പല ആളുകളും വലിയ വലിയ സംഖ്യകൾ ഓഫർ ചെയ്തിട്ടുണ്ട്, പലരും നൽകിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്തു കൊടുക്കുമാറാവട്ടെ. അപ്പം അതിന് അതോടൊപ്പം അതിലേക്ക് നമ്മെക്കൊണ്ട് കഴിയുന്ന വിഹിതം നമ്മളും അതിൽ പങ്കാളികളാവാൻ ശ്രദ്ധിക്കുക. നമ്മെക്കൊണ്ട് ചെറിയൊരു വിഹിതമാണ് കഴിയുന്നതെങ്കിൽ അത് നമ്മൾ നൽകുക. ഇനി നമ്മെക്കൊണ്ട് കഴിയില്ല എങ്കിൽ മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ആ നിലക്ക് നമ്മുടെ ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുക. സർവശക്തനായ നാഥൻ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ, എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിച്ചു തരുമാറാവട്ടെ. മുഖ്മിനായി ജീവിച്ച് മുഖ്മിനായി മരിക്കാൻ സർവശക്തനായ റബ്ബെ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബെ, അറിഞ്ഞും അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പൊറത്തു തരുന്ന റബ്ബെ. ഹൂമു മഗ്ഫൂറല്ലക്കും ഖദ് ബദ്ദലല്ലാഹു സയ്യിആത്തിക്കും ഹസനാത്തിക്കും, നിങ്ങളുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ എല്ലാ തിന്മകളും നന്മകളായി മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് മലക്കുകളാൽ ആശീർവദിക്കപ്പെടുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും നീ ഉൾപ്പെടുത്തുന്ന റബ്ബെ. പടച്ചവനെ നിന്റെ തൃപ്തി കരസ്ഥമാക്കി മുഖ്മിനായി ജീവിച്ച് മുഖ്മിനായി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണ റബ്ബെ. കാരുണ്യവാനായ റബ്ബെ, ഹറാമുകളിൽ അകപ്പെടാതെ നിന്റെ ഇഷ്ടം കരസ്ഥമാക്കി, നിന്റെ തൃപ്തി കരസ്ഥമാക്കി ജീവിക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഓരോരുത്തരും ഉൾപ്പെടുത്തുന്ന റബ്ബെ. പടച്ചവനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണ റബ്ബെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ,
ബർസഖ് ജീവിതത്തിലാണ് നാഥ അവരുടെ കബർ ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കുന്ന റഹ്മാനെ, അവരെയും ഞങ്ങളെയും നിന്നിട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുന്ന റബ്ബെ. പടച്ചവനെ, ഞങ്ങളെപ്പോലെ ഇങ്ങനെ പള്ളിയിൽ വന്നിരുന്ന് ഇബാദത്ത് എടുക്കാൻ പോലും സാധിക്കാതെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുടെ നാഥ, അവർക്ക് നീ ശമനം നൽകണ റബ്ബെ. ഞങ്ങൾക്ക് ഏവർക്കും നീ ഹുസ്നുൽ ഖാത്തിമത്ത് നല്ല പര്യവസാനം നൽകണ തമ്പുരാനെ. മറ്റുള്ളവർക്കൊരു ബാധ്യതയും ഭാരവുമാവാതെ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും നീ റഹ്മത്തും ബർക്കത്തും ചൊരിയണ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ ജീവിത വിജയം നൽകണ റബ്ബെ. പടച്ചവനെ, വിശ്വാസികൾക്ക് നീ ഇജ്ജത്ത് വർദ്ധിപ്പിച്ച് നൽകണ തമ്പുരാനെ. വിശ്വാസികൾക്ക് നീ ദിശാബോധം നൽകണ റബ്ബെ. പടച്ചവനെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഞങ്ങൾ ജീവിക്കുന്ന നാട്ടിലും വിശ്വാസികളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ പരാജയപ്പെടുത്തണ റബ്ബെ. അവരുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ വിശ്വാസികൾക്ക് അനുകൂലമാക്കി തീർക്കണ തമ്പുരാനെ. അവരുടെ ഐക്യം നീ തകർക്കുകയും വിശ്വാസികൾക്ക് നീ ഇജ്ജത്ത് വർദ്ധിപ്പിച്ചു നൽകുകയും ചെയ്യണ റഹ്മാനെ. പടച്ചവനെ, മുസ്ലിമായി ജീവിച്ച് മുഖ്മിനായി മരിക്കാനും പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ പ്രവേശിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകുന്ന റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഖ്മിനീന വൽ മുഖ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാലിയൽ ഹാജാത്. അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ, അല്ലാഹുമ്മ അജർനാ മിനന്നാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ വ മുഖാമ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوبين امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد وعلى اله وصحبه وسلم.